സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഓർക്കുക, നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ്, നിങ്ങളെല്ലാവരും ഓർത്തു വെക്കുക. ചൗരി ചൗര സംഭവം ഇതെന്താണെന്ന് നോക്കാം. ചൗരി ചൗര സംഭവം 1922 February 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ കാരണമാവുകയും ചെയ്തു. അപ്പോൾ നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ കാരണമായ സംഭവം, അല്ലെങ്കിൽ എന്താണ് പിൻവലിക്കുവാൻ കാരണമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉത്തരം ചൗരി ചൗര സംഭവമാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1922 February 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ കോൺഗ്രസ് ഒരു ജാഥ നടത്തി. ഇതിനെതിരെ പോലീസുകാർ വെടിവെച്ചു. തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22 പോലീസുകാരെ തീ വെച്ചു കൊല്ലുകയും ചെയ്തു. ഇതിൽ മനംതൊന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചു. ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായി മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം, അല്ലെങ്കിൽ നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഓർക്കുക, നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തിനെ ദേശീയ ദുരന്തം അഥവാ നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. നിസ്സാരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുവാനുള്ള ബർദോളി പ്രമേയം, ഇത് ബർദോളി ഗുജറാത്തിലാണ് പാസാക്കപ്പെട്ടത്, 1922 February 12 ഓർക്കുക, നിസ്സാരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുവാനുള്ള ബർദോളി പ്രമേയം പാസാക്കപ്പെട്ടത് 1922 February 12 കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ജി കെ പി എസ് സിയുടെ റാങ്ക് ഫയൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി നോട്ടുകൾ നേടാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ഇൻ്റർഫേസിൽ തയ്യാറാക്കിയ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതു തരം എക്സാമുകൾക്കും ഉചിതമായ ഒരു അപ്ലിക്കേഷനാണ്. പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.